എപ്പോഴെങ്കിലും പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മോട്ടിവേഷൻ ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ നമ്മൾ എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള ഒരുപാട് ട്രിക്സോ ടിപ്സോ ഒന്നുമല്ല പറയാൻ പോകുന്നത്. നമ്മൾ എല്ലാവരെ കൊണ്ടും സിമ്പിൾ ആയിട്ട് തന്നെ ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മോട്ടിവേഷൻ ലെവൽ എപ്പോഴും ഹയർ ലെവലിൽ തന്നെ നിലനിർത്താൻ, നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. സോ ഈ ഒരു ടെക്നിക്കിനെ പറ്റി നോക്കുന്നതിന് മുമ്പ് ഡേവ് എന്ന് പറഞ്ഞ ഒരു ചെറു പ്രായക്കാരനായ ഒരു പയ്യന്റെ കഥ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യന് നമ്മളെ പോലെ ഒരുപാട് ഡ്രീംസും ഗോൾസും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനുവേണ്ട കാര്യങ്ങളൊന്നും തന്നെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ആക്ഷൻസ് എടുക്കാനായിട്ട് അവന് തീരെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. ഇവൻ ഏകദേശം 7 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവന്റെ അമ്മ മരിച്ചു പോവാണ്. അതിനുശേഷം ഡേവിനെയും അവന്റെ അനിയത്തിയെയും നോക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ അച്ഛൻ പല ജോലികളിലും ആയിട്ട് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് അച്ഛനെ കാണാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് വളരെ റയറായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഇവന് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് സ്കൂളിൽ പോയി ബാഡ് ആയിട്ടുള്ള കണക്ഷൻസിലൊക്കെ ഏർപ്പെട്ട് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളും തെറ്റായിട്ടുള്ള ശീലങ്ങളും ഒക്കെ ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കഴിയെ കഴിയെ 4 മണിക്ക് സ്കൂള് കഴിഞ്ഞു പല സമയത്തും അവൻ വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് 6 മണിക്കും 7 മണിക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ ഇതുപോലെ സ്കൂള് കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം ഒക്കെ കറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്റെ വീട്ടിന്റെ ജനലും വാതിലും ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവന്റെ വീട്ടിന്റെ മുമ്പിലായിട്ട് 2 പോലീസുകാരന്മാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എന്താണ് പ്രശ്നം എന്ന് തന്നെ അറിയാതെ കൺഫ്യൂസ്ഡ് ആയി അവൻ ഉള്ളിലേക്ക് കടന്ന സമയത്ത് ഒരു പോലീസുകാരൻ അവന്റെ അനിയത്തിയോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പോലീസുകാരൻ്റെ അടുത്ത് എന്താണ് സാറേ പ്രശ്നം എന്ന് ചോദിച്ച സമയത്ത് പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ കുറച്ച് കൊള്ളക്കാരന്മാർ വന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു കൊണ്ട് അവരെ തടുക്കാൻ ശ്രമിച്ച സമയത്ത് അതിനു പകരമായിട്ട് അവർ അച്ഛനെ കൊല്ലുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഈ വാർത്ത കേട്ടതും അവൻ ഒരുപാട് തന്നെ സങ്കടത്തിലായി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചത് ഒരു വശം, മാത്രമല്ലാതെ അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, അവനൊരു അനിയത്തിയുണ്ട്, ഇനി ഇവരുടെ ഫാമിലിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ടത് ഇവനാണ്. സോ ആ സമയത്ത് അവൻ്റെ ഉള്ളിൽ എങ്ങനെ ഫാമിലി റൺ ചെയ്യുന്നുള്ളതിനെ പറ്റിയിട്ടും അനിയത്തിയെ എങ്ങനെ നോക്കുന്നുള്ളതിനെ പറ്റിയിട്ടും ഒരുപാട് പേടികൾ ഉണ്ടാവാൻ തുടങ്ങി. ആ നിമിഷം മുതലേ ഇത്രയും കാലം അച്ഛൻ ചെയ്തതുപോലെ ഞാനും ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഞാനും അനിയത്തിയും കൂടി രണ്ടുപേരും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുന്ന അവൻ മനസ്സിലാക്കി. സോ ഇനി മുതൽ പഴയതുപോലെ കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടി നടക്കാനും ടൈം വേസ്റ്റ് ചെയ്യാനും ഒന്നും തന്നെ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൻ ആദ്യം തന്നെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം അടുത്തുള്ള മെക്കാനിക് ഷോപ്പിൽ കാറ് ക്ലീൻ ചെയ്യാനുള്ള ഒരു വർക്കിനും പോകാൻ തുടങ്ങി. അതിനുശേഷം ഉണ്ടായിരുന്ന അവൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലെ ആകുമ്പോൾ ജോലിക്ക് പോകും, ജോലിക്ക് പോയിട്ട് അവിടെയുള്ള കുറച്ച് കാറുകളും മെക്കാനിക് ഷെഡും ക്ലീൻ ചെയ്യും. ദെൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അനിയത്തിക്കും അവനും വേണ്ട ഭക്ഷണം മേടിക്കും, ഗ്യാസ് വീടിൻ്റെയൊക്കെ ബില്ല് പേ ചെയ്യും, ദെൻ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കും, ദെൻ അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് വീണ്ടും ജോലിക്ക് പോകും. ഇങ്ങനെയായിരുന്നു കുറച്ച് കാലത്തേക്ക് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കുറെ കഴിഞ്ഞ സമയത്ത് ഫിനാൻഷ്യലി ഇവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇത് പരിഹരിക്കാനായിട്ട് ഇപ്പോഴുള്ള ജോലിയെക്കാളും കൂടുതൽ സാലറി കിട്ടുന്ന ജോലിയിലേക്ക് പ്രവേശിക്കാം എന്ന് അവൻ വിചാരിച്ചു. അതിനുവേണ്ടി അവൻ ഒരുപാട് ആളുകളെയും ഒരുപാട് കമ്പനിയിലും ഒക്കെ കയറി ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാളും തന്നെ അവന് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൻ സ്കൂള് പോലും കംപ്ലീറ്റ് ചെയ്യാത്ത പയ്യനാണ്. മാത്രമല്ല അവന് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്കില്ലും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്തും അവൻ്റെ ഉള്ളിൽ വലിയ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം അവനൊരു അനിയത്തിയുണ്ട്, അനിയത്തിയുടെ ജീവിതം കൂടി ഇവന്റെ കയ്യിലാണ് ഉള്ളത്. സോ ഇങ്ങനെ ഒരു സാഹചര്യം അവന്റെ മുന്നിൽ ഉണ്ടായിരുന്നപ്പോൾ അവനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെക്കാനിക് ഷോപ്പിൽ തന്നെ ഓണറിന്റെ അടുത്ത് പോയിട്ട് ഞാനിപ്പോ സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ ക്യാഷ് സമ്പാദിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, സോ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പക്ഷെ അത് കേട്ട് ഓണർ പറഞ്ഞു, നിനക്ക് വേണ്ടി എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ഹെൽപ്പും തന്നെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ കുറെ കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിക്ക് കഴിഞ്ഞ ആഴ്ച റിസൈൻ ചെയ്തു പോവാൻ ഇടയുണ്ടായി. സോ അദ്ദേഹത്തിന് പകരമായിട്ട് ഒരു മെക്കാനിക്കിനെ ഞാനിപ്പോ തേടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിനക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ കൂടി ചെയ്യാൻ അറിയെങ്കിൽ നിന്നെ ഈ ജോലിയിൽ ചേർക്കാനായി പരിഗണിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഡേവിന് ആ ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും എനിക്ക് നിങ്ങൾ പറഞ്ഞ ആ ജോലി ചെയ്യാൻ അറിയാം, ഞാൻ കാറ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ പലരുടെയും വർക്ക് കണ്ട് അതിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവൻ ഈ പറഞ്ഞത് കള്ളമാണെന്ന് ഷോപ്പ് ഓണറിന് മനസ്സിലായി എങ്കിലും അവൻ്റെ അടുത്ത് മെക്കാനിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം കൊടുത്തിട്ട് അടുത്ത ആഴ്ച ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇത് അവന് കിട്ടിയ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 500 പേജുള്ള ആ പുസ്തകം അവൻ ഒരാഴ്ച കൊണ്ട് തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിച്ചു. അങ്ങനെ രാത്രി ഉറക്കവും വെള്ളവും ആഹാരവും ഒന്നുമില്ലാതെ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് തന്നെ അവനിരുന്ന് പഠിക്കാൻ തുടങ്ങി. പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് ഇവരുടെ അടുത്ത് പ്രത്യേകിച്ച് കാറൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇവൻ മൈൻഡിൽ തന്നെ സ്വന്തമായിട്ട് ഒരു കാറ് റെഡിയാക്കുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യാനും അതിൽ പഠിച്ച ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യാനും ആരംഭിച്ചു.
അങ്ങനെ കഷ്ടപ്പെട്ട് ഒരാഴ്ചയ്ക്കകം തന്നെ അവൻ ആ പുസ്തകം മുഴുവൻ പഠിച്ചു തീർത്ത് ഓണറിനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ അവനെ പോലെ തന്നെ ജോലി കിട്ടാൻ വേണ്ടി മറ്റു രണ്ടുപേരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ രണ്ടുപേര് ഇവനെക്കാളും കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികൾ കൂടിയായിരുന്നു. അങ്ങനെ ഓണർ ഇവർ മൂന്നുപേരെയും വിളിച്ച് അവർ ഓരോരുത്തർക്കും ഓരോ കാർ കൊടുത്തിട്ട് ഈ മൂന്ന് കാറിലും സെയിം പ്രോബ്ലം ആണ് ഉള്ളത്. ഈ കംപ്ലൈന്റ് ആരാണോ ആദ്യം ശരിയാക്കുന്നത് അവർക്കാണ് ഈ മെക്കാനിക് ജോലി എന്ന് പറഞ്ഞു. അങ്ങനെ യുവർ ടൈം സ്റ്റാർട്സ് നൗ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവരെല്ലാവരും വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഡേവ് മാത്രം ആ കാറിന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവൻ ആ പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ തുടങ്ങി. ഒരു കാറിന്റെ എഞ്ചിൻ വർക്ക് ആവാത്ത സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി അവൻ ആ പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് ആ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടും ആ കാറ് മാത്രം സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ കയ്യിൽ നല്ല രീതിയിൽ കറ കാണാൻ പറ്റി. അപ്പോഴാണ് അവൻ ആ പുസ്തകത്തിൽ പഠിച്ച ഒരു കാര്യം പെട്ടെന്ന് അവന് ഓർമ്മയിൽ വന്നത്. അതായത് എഞ്ചിനടുത്തുള്ള ഒരു പാർട്ടി ഡേർട്ടി ആയിരിക്കുകയാണെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവില്ല എന്നുള്ളതായിരുന്നു ആ കാര്യം. അങ്ങനെ ആ ഭാഗം കണ്ടുപിടിച്ച് അവൻ ആ പാർട്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം ദരിദ്രനായി ജീവിച്ചതും ഇനി മുതൽ എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കില്ല, അനിയത്തിയോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പോവുകയാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ ആ കാറ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവന്റെ ക്ലീനിങ് കംപ്ലീറ്റ് ആവാനായിട്ട് ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് മറ്റൊരു കാറ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടായി. ആ ശബ്ദം കേട്ടതും അവന്റെ എക്സ്പെക്ടേഷൻസ് മുഴുവൻ ഒന്നും അല്ലാതായി മാറി. അനിയത്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അവളുടെ ഒപ്പം ഹാപ്പിയായി ജീവിക്കാൻ പറ്റും എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഒറ്റ സെക്കൻഡിൽ തന്നെ തകർന്നുപോയി. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് ഓണർ ആദ്യം വർക്ക് കംപ്ലീറ്റ് ചെയ്ത മെക്കാനിക്കിന് വർക്ക് നൽകാന്ന് പറഞ്ഞിട്ട് അഷുവർ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓണർ ഡേവിനെ വിളിച്ചിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കാറ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു, അത് കംപ്ലീറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പ്രതീക്ഷിച്ച കാര്യം വർക്കിംഗ് സ്പീഡാണ്. നീ സ്പീഡിൽ ആ ജോലി കംപ്ലീറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിനക്ക് തന്നെ ആ ജോലി നൽകുമായിരുന്നുള്ളൂ. ഞാൻ നിന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് എനിക്ക് നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും നിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളും അച്ഛനും പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിയാനിടയുണ്ടായി. അതിൽ നിന്നെ പോലെ തന്നെ എനിക്കും ഒരുപാട് പരിതാപവും ഉണ്ട്. പിന്നെ നീ ആദ്യം വന്നിട്ട് നിനക്ക് ഈ ജോലി അറിയാന്ന് പറഞ്ഞ സമയത്ത് തന്നെ നിനക്ക് ഈ ജോലി അറിയില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് ആ പുസ്തകം തന്നയച്ചതും. പക്ഷെ നീ ഇത്രയും പെട്ടെന്ന് തന്നെ ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്യുന്ന ഞാൻ പോലും വിചാരിച്ചില്ല. സോ നീ ഒരു ടാലന്റഡ് ആയിട്ടുള്ള പയ്യൻ തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം എനിക്ക് നിനക്ക് ആ ജോലി തരാൻ പറ്റില്ല. പക്ഷെ അതിന് താഴെയുള്ള എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ നിനക്ക് ജോലിയിൽ കയറാന്ന് പറഞ്ഞു. ഈ ജോലിയിൽ നിന്ന് നീ മുമ്പ് പറഞ്ഞതുപോലെ നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ബിൽസ് അടച്ചു തീർക്കാനും അനിയത്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നിങ്ങൾക്ക് ആഹാരം കഴിക്കാനുമുള്ള ഇൻകം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓക്കെ എന്ന് പറഞ്ഞ് ആ ജോലിയിൽ ചേർന്നു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ നോളേജസ് കൂടി അവൻ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ രീതിയിൽ അവൻ ഒരുപാട് നോളേജസ് ഒക്കെ നേടിയെടുത്തത് കൊണ്ട് തന്നെ 6 മാസത്തിന് ശേഷം വീണ്ടും നടന്ന ഒരു ഇന്റർവ്യൂവില് അവൻ അവിടുത്തെ വൺ ഓഫ് ദ ഹെഡ് മെക്കാനിക് ആയിട്ട് മാറി. അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ കഴിയുമ്പോൾ തന്നെ അവൻ ആ സിറ്റിയിലെ ബെസ്റ്റ് മെക്കാനിക് ആയിട്ട് മാറും. അവരുടെ ലൈഫ് സ്റ്റൈല് നല്ലോണം ഇംപ്രൂവ് ആവുകയും ചെയ്തു. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കണം ഒന്നും അല്ലാതിരുന്ന പയ്യനെ ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായി പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. 1590 രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പോരാട്ടം നടക്കുകയുണ്ടായി. അതിൽ ഒരു രാജ്യത്ത് സൈനികരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു, മറ്റൊരു രാജ്യത്ത് സൈനികരുടെ എണ്ണം വളരെ കുറവായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കൂടുതൽ സൈനികരുള്ള ടീമിനെ ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ സൈനികരുള്ള ടീം എല്ലാവരും കൂടി ഒരുമിച്ച് ആലോചിച്ചു. അങ്ങനെ രാജാവ് എന്തെങ്കിലും ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ മന്ത്രിയോട് പറയാൻ പറഞ്ഞു. നല്ലോണം ആലോചിച്ചതിന് ശേഷം മന്ത്രി പറഞ്ഞു, നമ്മൾ അവരുടെ രാജ്യത്തിലേക്ക് പോയതിനു ശേഷം നമ്മൾ പോയ കപ്പലുകളെല്ലാം കത്തിച്ച് കളയാനായിട്ട് പറഞ്ഞു. മന്ത്രി പറഞ്ഞതുപോലെ രാജാവും സൈനികർ പോയ കപ്പലുകളെല്ലാം തന്നെ അവർ ആ രാജ്യത്തിലേക്ക് ലാൻഡ് ആയതിനു ശേഷം അവരുടെ മുന്നിൽ വെച്ച് തന്നെ കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുട്ടികളെയും കുടുംബക്കാരെയും നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റുള്ളൂ. ഇവരെ തോൽപ്പിച്ചാൽ മാത്രമേ ഇനിയൊരു തിരിച്ചുപോക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ സൈനികരെ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നല്ലോണം പരിശ്രമിച്ച് ആ രാജ്യത്തെ കീഴടക്കുകയും ചെയ്തു. ശരിക്കും ഈ സെയിം കാര്യം തന്നെയാണ് ഡേവിന്റെ കാര്യത്തിലും സംഭവിച്ചത്. അതായത് ഇനിയൊരു തിരിച്ചുപോക്കില്ല, അല്ലെങ്കിൽ ഇനി ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല എന്നുള്ള സാഹചര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ മാക്സിമം പൊട്ടൻഷ്യലും എടുത്ത് ശ്രമിക്കും. ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലി നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ജിമ്മിൽ പോയി 6-പാക്ക് വരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഒരു എമൗണ്ട് കൊടുത്ത് വെക്കുക. ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ ഞാൻ 6-പാക്ക് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് നീ എടുത്തോന്ന് പറയാം. സോ ഇത് നമ്മളെ തന്നെ ഒരു കാര്യത്തിൽ ലോക്ക് ആക്കാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.